ഇനി എന്തായാലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്നിച്ചു പോയാ മതി മോനെ. തനിച്ചു പോയാ ആ മനുഷ്യൻ ആരെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ അമ്മാവനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, എന്നിട്ടും എന്തിനാണ് എന്നോട് ഈ പകയെന്ന് അറിഞ്ഞൂടാ. നീയും നിന്റെ ഭാര്യയെ ചവിട്ടിക്കൂട്ടുന്നതാവും ആ മനുഷ്യനെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതല്ലല്ലോ കാണുന്നത്. അവളെ നീ പൊന്നുപോലെ നോക്കുകയല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് തന്നെ. അമ്മായി, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, ഇവിടുത്തെ കുടുംബ പ്രശ്നങ്ങളിൽ എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ വാണിയും കൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോട്ടെ. അപ്പൊ പിന്നെ എനിക്കാരാ മോനെ? ദേ നോക്ക്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ മനസ്സറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയിട്ട്, വേദനയില്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയിട്ട്. അതറിയോ, അതും അവസാനിപ്പിച്ചിട്ട് നിനക്ക് പോകണമെങ്കിൽ നീ പൊയ്ക്കോ. ഒരു കാര്യം ഉറപ്പാ, അതോടെ ഞാൻ അങ്ങ് തീരും. അമ്മായി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മാവന്റെ പെരുമാറ്റം ഒട്ടും സഹിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. മോനെ, കുറ്റബോധം തോന്നേണ്ട ഒരുപാട് കാര്യങ്ങൾ അമ്മാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, തോന്നിയിട്ടില്ല. തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തിരുത്തിയിട്ടില്ല. ചിലപ്പോ ഇനിയുള്ള സമയം ആ മനുഷ്യന് നന്നാവാൻ തോന്നുമോന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇനി നിന്റെ പേരിലുള്ള സമ്പത്ത് ഒരു കാരണവശാലും തിരിച്ചെഴുതി കൊടുക്കരുത്. ആ മനുഷ്യൻ ജീവിതം എന്താണെന്നൊന്ന് പഠിക്കട്ടെ, ഇല്ലാത്തവന്റെ വേദനയൊന്ന് മനസ്സിലാക്കട്ടെ, അങ്ങനെ തിരുത്താൻ പറ്റൂ. എന്താടി, എന്താ മോനെ ഇത്? ഇത് വാണിയുടെ പേരിൽ സിയേക്ക് കൊടുക്കാനുള്ള ഒരു പരാതിയാ. എന്തിനാ? ഭർത്താവിനെ അച്ഛൻ കൊല്ലാൻ ശ്രമിക്കുന്നു, അതിന് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടു. നിനക്ക് പേടിയുണ്ടോ വാണി? പ്രത്യേകിച്ച് നിന്റെ അച്ഛനെ നന്നായിട്ട് അറിയുന്നതുകൊണ്ട്. പക്ഷേ ഇങ്ങനൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മോശം ചർച്ചകളായിരിക്കും ഇവിടെയുള്ള ആളുകൾ നടത്തുക. അത് വേണ്ട വാണി. ആരും ഇത്രനാൾ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിന്റെ അച്ഛന്റെ കൈകൊണ്ട് മരിക്കാനാണ് വിധിയെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. മോൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മോളുടെ അതേ അഭിപ്രായം തന്നെയാണ്. ഒരു അനുഭവം ഉണ്ടായത് പോലീസുകാരോട് തുറന്നു പറയണം. ആദ്യം ആ നശിച്ച തോക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം. കലി കയറിയ ആദ്യം എടുത്തത് അരയില് തിരികും. അതാരുടെ നേരെ എന്തിനു ചൂണ്ടണം ഒന്നും ആലോചിക്കില്ല ഇങ്ങനൊരു മനുഷ്യൻ. എന്തായാലും അമ്മായി, ഞാനിപ്പോ ഇത് കൊടുക്കുന്നില്ല. എന്റെ അച്ഛന്റെ സ്ഥാനമുള്ള ഒരാളെ പരമാവധി സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും ഒരു കാര്യം സത്യമാ, അമ്മായിയെ ബഹുമാനിക്കുന്ന പോലെ അമ്മാവിനെയും ഞാൻ ബഹുമാനിക്കും. വാണിയെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ രണ്ടുപേരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അമ്മാവന് അത് തിരിച്ചറിയാൻ പറ്റിയാൽ എന്റെ ഭാഗ്യം. പാവം, എന്തൊരു നല്ല മനസ്സാ അതിന്. നിന്റെ അച്ഛനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രാർത്ഥിക്കണം മോളെ, മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കണം. നിന്റെ അച്ഛന്റെ കാര്യങ്ങള് പ്രവചിക്കാൻ പറ്റില്ല. അമ്മ അനന്തുനെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് ആരുടെ തീരുമാനമാണ് ബാലേട്ട? എന്റെ തീരുമാനം. അങ്ങനെയാണ് ബാലേട്ടൻ പറഞ്ഞത്. പക്ഷേ ബാലേട്ടൻ നല്ല തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നാരാ? ബാലേട്ടന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ചഞ്ചൽ. ബാലേട്ടന്റെ കൂട്ടുകാരും പരിചയക്കാരും ഒരുപാട് പേരുണ്ട്. ഇന്ന് വരെ ആരും ബാലേട്ടന്റെ കുടുംബകാര്യങ്ങളിൽ കൈകടത്തിയിട്ടില്ല, തീരുമാനങ്ങൾ എടുത്തിട്ടുമില്ല, ഞാനുൾപ്പെടെ. പക്ഷേ അവൾക്കത് സാധിച്ചു. ഞാൻ ഒരാളോട് അല്പം സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്നുണ്ടെന്ന് കരുതി ആ ആളുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും എടുത്തു വെക്കണ്ട. ഫോണെടുത്ത് ചഞ്ചലിനെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പ അറിയാം അവൾക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ. എനിക്ക് അതിന്റെ ആവശ്യമില്ല, ചഞ്ചൽ അങ്ങനെ പറയുകയില്ല. ഞാനൊരു അബദ്ധം കാണിച്ചു,
കുറച്ചു മുൻപ് ചഞ്ചലിന്റെ ഫോൺ നിരന്തരമായി വരുന്നത് കണ്ട് ഞാനത് എടുത്തു. അവരിറങ്ങാൻ തീരുമാനിച്ചോ അല്ലെങ്കിൽ അടിച്ചിറക്കുമോ, അതായിരുന്നു അവൾക്ക് അറിയേണ്ടിയിരുന്നത്. ഫോൺ എടുത്തത് ഞാനാണെന്ന് മാത്രം അവളോട് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വേദനിപ്പിക്കാൻ പാടില്ലല്ലോ, ബാലേട്ടന്റെ ഫ്രണ്ടല്ലേ, സ്പെഷ്യൽ ഫ്രണ്ട്. തന്നോട് ആര് പറഞ്ഞു എന്റെ ഫോൺ എടുക്കാൻ? എടുക്കാൻ പാടില്ല എന്നൊരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ബാലേട്ടൻ ബാത്റൂമിലായിരിക്കുമ്പോ ഫോൺ ബെല്ലടിച്ചാൽ എന്നോട് എടുക്കാൻ നിർബന്ധിക്കാറുണ്ട്. അത് മുൻപല്ലേ? മുൻപും ഇപ്പോഴും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്നാ ഞാൻ ചോദിക്കുന്നത്. അതിന് ബാലേട്ടൻ മറുപടി പറഞ്ഞ ഇതങ്ങ് കഴിഞ്ഞല്ലോ. ഓ, മുൻപ് നമുക്കിടയിൽ ചഞ്ചലില്ലായിരുന്നല്ലോ അല്ലേ, ഇപ്പൊ ഉണ്ട്. അതല്ലേ വ്യത്യാസം. എന്നെ പഴിചാരാൻ ശ്രമിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനീ മടക്കി വച്ചിരിക്കുന്ന വിരലുകള് തന്റെ നേരെ ചൂണ്ടിയാല് ഉത്തരത്തിന് ബുദ്ധിമുട്ടുന്നത് താനായിരിക്കും. അങ്ങനത്തെ ഒരു കാര്യവും എനിക്കില്ല. ബാലേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചോ, ഒരെണ്ണത്തിനും വള്ളി പുള്ളി തെറ്റാതെ ഞാൻ പറയാം. ചോദിക്കു ബാലേട്ടാ. വേണ്ട, ഇനി മുതല് എന്റെ ഫോൺ താൻ എടുക്കണ്ട. ആര് വിളിക്കുന്നതായാലും എത്ര അത്യാവശ്യം ഉണ്ടായാലും അത് താൻ ഇനി അറ്റൻഡ് ചെയ്യണ്ട. ഇനി എന്തെങ്കിലും ഉണ്ടോ നിയന്ത്രണങ്ങള്? അല്ല, പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പറ. അമ്മയനന്തും പോകുന്നതിന് പിന്നാലെ ഞാനും തയ്യാറാകേണ്ടി വരുമോ യാത്രക്ക്? കുറച്ചു ദിവസം മുൻപ് വരെ ഈ ചോദ്യം ചോദിച്ചിരുന്നതും കരഞ്ഞിരുന്നതും ഏട്ടത്തിയ. അവരെ ഒറ്റപ്പെടുത്തോ ഒന്നുമില്ലാതാക്കി കളയോ എന്നൊക്കെ ചോദിച്ച്. അത് വിജയേട്ടനോടല്ല, മറ്റുള്ളവരോട്. ഇപ്പോ ആ ചോദ്യം ചോദിക്കേണ്ട ഗതികേട് എനിക്കായി. ബാലേട്ടനോട് വെറുതെ ഇങ്ങനിട്ട് നീട്ടാതെ ബാലേട്ടൻ ബാലേട്ടന്റെ തീരുമാനങ്ങൾ എന്നോട് പറഞ്ഞു. അത്രയെങ്കിലും കരുണ എന്നോട് കാണിക്കും. എനിക്ക് തന്നോടൊന്നും പറയാനില്ല. ചഞ്ചൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെയും ഈ കുടുംബത്തിന്റെ അവസ്ഥയും ചഞ്ചലിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രമായിരിക്കും. അത് മനസ്സിലാക്കിയാ മതി. എനിക്കറിയാത്ത അവസ്ഥയോ ബാലേട്ടനും ഈ കുടുംബത്തിനും? അപ്പൊ പിന്നെ ഞാനിവിടെ ജീവിച്ചതിന് ഒരർത്ഥവും ഇല്ലാതായില്ലേ? ഇത്രയും കാലം ഇവിടെ നിന്ന് തിന്നതും കുടിച്ചതും വെറുതെ ആയില്ലേ? രാവിലെ അമ്മ അനന്തും ഇറങ്ങും, ഞാൻ അവർക്കൊപ്പം ഇറങ്ങണമെങ്കിൽ രാത്രി തന്നെ ഒന്ന് പറഞ്ഞാ കൊള്ളാം. ചില ആഗ്രഹങ്ങളൊക്കെ ബാക്കി കാണുമല്ലോ. ഒരു രാത്രി ഈ വീടിനകത്ത് ഏതെങ്കിലും ഒരു ഇരുട്ടിലിരുന്ന് കരയാനൊക്കെ. അതെങ്കിലും പൂർത്തിയാക്കിയിട്ട് പൊയ്ക്കോട്ടെ ഞാൻ. പിന്നെ എല്ലാം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ആന്റണി, നമുക്ക് പോവാം. ഞാനില്ല, എനിക്ക് ഒരിടത്തും പോകണ്ട. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മാറിയേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്താ? എനിക്ക് ഇവിടെ നിന്നാ മതി, എങ്ങോട്ടും പോകണ്ട. ആന്റണിയുടെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല. ആന്റണിയെ നന്നായി നോക്കാൻ കുഞ്ചെറിയെ പോലുള്ള ഒന്ന് രണ്ടു പേർ കൂടി വരുന്നു, അത്രയേ ഉള്ളൂ. ആന്റണിന് തടസ്സമൊന്നും പറയരുത്. പിന്നെ ആന്റണി, ഞാൻ എൻ്റെ കുടുംബത്തെയാണ് തൻ്റെ കൂടെ നിർത്തുന്നത്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ടു പേര്. ഞാനിപ്പോൾ എന്തിനാണ് ഈ തീരുമാനം എടുത്തത് എന്നതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ആന്റണിക്ക് അവകാശപ്പെട്ടതൊന്നും ആന്റണിക്ക് നിഷേധിക്കപ്പെടരുത് എന്ന കാരണം. ആന്റണിക്ക് മനസ്സിലാവുന്നുണ്ടോ?
തനിക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാം തിരിച്ചറിയുന്ന അവസ്ഥയിൽ ആന്റണിക്ക് മനസ്സിലാവും ഞാനിപ്പോ ഈ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന്. ആ കുഞ്ചെറിയ, അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ആന്റണിക്ക് ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, അവർ വല്ലാതെ പേടിച്ചു പോകും. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ബാക്കിയൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ആന്റണി കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, എനിക്ക് ഉറപ്പാ. ആന്റണി ഏതോ ഒരു നിമിഷത്തിൽ തന്നെ ഏറ്റെടുക്കണം, സംരക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിന്റെ പ്രതിഫലം തിരിച്ചു ചോദിക്കുകയൊന്നുമല്ല. അമ്മയ്ക്കും അനന്തുവിനും ഒരു വിഷമം ഉണ്ടാവരുത്, അവർ വേദനിക്കരുത്, ഇതെന്റെ അപേക്ഷയാണ്. ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. തല വല്ലാതെ വെട്ടിപ്പൊളരുമ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാല് അവരോട് പൊറുക്കാൻ പറയണം. ഇത് മതിയടോ, ഈ മനസ്സുണ്ടായാൽ മതി. കേട്ടില്ല കുഞ്ചെറിയ, ചില നേരങ്ങളിൽ ഒഴിച്ച് ആന്റണിയേക്കാൾ പാവമായ ഒരാൾ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല അല്ലേ? ആ അതെ അതെ, അത് ശരിയാ. ഞാനൊരു വണ്ടി പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ വരും, എന്നിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. നിങ്ങൾ ഇറങ്ങുന്നതിന് ഞാൻ കാരണമായിട്ടൊന്നുമല്ല. ഇനി അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ. എന്തിനാ കുട്ടി പറയുന്ന വാക്കുകളില് ഇങ്ങനെ ദേഷ്യം പുരട്ടുന്നേ? മാലിനിയോട് എനിക്കോ എന്റെ മോനോ പ്രത്യേകിച്ച് ഒരു ദേഷ്യവുമില്ല. രമയെ ചീത്ത പറയുന്ന കേൾക്കുമ്പോ സഹിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്, അത്രയുള്ളൂ. മോളെ, ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കാര്യം സംഭവിച്ചു കഴിഞ്ഞു. എന്റെ മോളുടെ സ്ഥാനത്ത് നിന്നെ കണ്ടതുകൊണ്ടാ ഞാൻ ഈ പറയുന്നൊക്കെ. സംഭവിച്ച കാര്യങ്ങളോട് ഇനി മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ജീവിക്കണ്ടേ? നിന്റെ മോനെ നല്ല നിലയിൽ പഠിപ്പിച്ച് വലിയ ആളാക്കണ്ടേ? അതിന് കുടുംബത്തിലെ മത്സരം കൊണ്ട് കാര്യമില്ല. അപ്പോ ഞാൻ പഴയതുപോലെ ഇനി ഇവിടത്തെ അടിമയാവണമെന്നാണോ? അല്ല, പെൺകുട്ടികൾ ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല. അവർക്ക് നല്ല ധൈര്യം വെച്ചിട്ടുണ്ട്, അവർക്ക് മിണ്ടാനുള്ള ചങ്കൂറ്റമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ആഴത്തിലുള്ള വേദന ആർക്കും കൊടുക്കരുത് മോളെ. ഒന്നും മിണ്ടിയും പറഞ്ഞും തീരാവുന്ന രീതിയിലെ പിണക്കങ്ങളൊക്കെ ആകാവും. ആഴത്തിൽ മുറിവേറ്റാല് എത്ര കാലം കഴിഞ്ഞാലും അത് പൊറുക്കില്ല, അതിങ്ങനെ തികട്ടി തികട്ടി വന്നോണ്ടിരിക്കും. എന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോളും. രമയ്ക്കിപ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മുൻപൊക്കെ രമ വീട്ടിലേക്ക് വരുമ്പോ നിന്റെ കാര്യം പറയായിരുന്നു. എടുത്തിന്ന് വെച്ച അവക്ക് അത്ര ജീവന. നീ അനുഭവിക്കുന്ന ഓരോ വേദനയും എണ്ണി എണ്ണി അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് തന്നെ അറിയാലോ എത്രയോ കാര്യങ്ങളില് അവള് നിനക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. നിന്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ എന്തോ സംഭവിച്ചു മോളെ. പറ്റുമെങ്കില് നിങ്ങൾ തമ്മിൽ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കണം. അമ്മ പോവാൻ നോക്കട്ടെ. അതെ. ഞാൻ
ഞാൻ നിങ്ങളുടെ കൂടെ പോരട്ടെ എന്ന് അച്ഛനോട് ചോദിച്ചതാ. അച്ഛൻ സമ്മതിച്ചില്ല. അല്ലെങ്കിലും മോള് വരണ്ട, അച്ഛന് മോളെ കാണാതിരിക്കാൻ പറ്റില്ല. പൊന്നുകുട്ടി എന്താ പറയുന്നേ? ഞാൻ നിങ്ങളെ യാത്രയാക്കാൻ വന്നത് അമ്മുമ്മേ. ആണോ? എന്നാ അമ്മുമ്മക്കൊരു ഉമ്മ തന്നെ. ഞാനും വരട്ടെ പുതിയ വീട് കാണാൻ. ഇപ്പൊ മോള് വരണ്ട, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ചിറ്റ ഇനി ഒരു ദിവസം പോകുമ്പോ മോളെയും കൊണ്ടുപോവാം. ഞാനേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിറ്റയുടെ കൂടെ വരുകയും ചെയ്യാം. അത് മതി മോളെ. അമ്മേ എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം മോളെ. കുറച്ചു കാലം ആശ്രയം തന്ന വീട്, കുറെ സങ്കടങ്ങളും തന്ന വീട്, ഇനി ഇങ്ങോട്ട് എന്താന്നറിയില്ല. ഇറങ്ങിയേക്കാം. അമ്മാവാ. ആ എന്താ? ഇന്നലെ അമ്മാവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് കണ്ടപ്പോ വാണി വല്ലാതെ ഭയന്നുപോയി. അമ്മായിയും അവര് രണ്ടുപേരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് എന്റെ ജീവന് സുരക്ഷ ഉണ്ടാക്കാനാണ്. എന്റെ ജീവന് സുരക്ഷ വേണമെങ്കിൽ ഞാൻ അമ്മാവനോടല്ലേ റിക്വസ്റ്റ് ചെയ്യേണ്ടത്? നീ കളിയാക്കുകയാണോ? ഒരിക്കലും അല്ല. സത്യത്തിൽ ഇവിടെ ജീവിക്കുന്നതിൽ എനിക്ക് എന്താ അമ്മാവ ഗ്യാരണ്ടി? വല്ല തോക്കോ കത്തിയോ എന്താ എനിക്ക് നേരെ ഉപയോഗിക്കുന്ന അറിയില്ലല്ലോ. നീ അങ്ങനെ പേടിക്കുന്നവനല്ലോ അജിത്തേ. വാണിയും ഭാനും വന്നു കയറിയപ്പോ എത്ര വിദഗ്ധമായ നീ അഭിനയിച്ചു കൊഴുപ്പിച്ചേ. വാക്കില്ലാതെ ബുദ്ധിമുട്ടിയത് ഞാനല്ലേ. അപ്പോ പകയുടെ കാരണം ഒന്ന് കൂടിയല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആരെങ്കിലും ഒരാൾ എന്റെ ജീവൻ തെരഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും വെറുതെ അങ്ങനെ പോവാൻ എനിക്ക് വയ്യ. ദാ ഇത് കണ്ടോ, ഇത് വാണി എനിക്ക് എഴുതി തന്നിരിക്കുന്ന ഒരു പരാതിയാ പോലീസുകാർക്ക് കൊടുക്കാൻ. ഇതിൽ അവൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഒരു തവണ തോക്കെടുത്ത് എന്റെ ഭർത്താവിനെ അവളുടെ അച്ഛൻ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്, ഇനിയും കൊല്ലാൻ ശ്രമിക്കുമെന്ന് പേടിയുണ്ടെന്ന്. അമ്മാവാ, ഊമയായ ഒരു പെൺകുട്ടിയുടെ പരാതി മാന്യമായി തന്നെ പരിഗണിക്കപ്പെടും എന്ന് വെച്ചാ എനിക്കൊരു പോറലേറ്റാൽ പോലും അത് ബാധിക്കുന്നത് കാവുങ്കൽ മുകുന്ദനെ ആയിരിക്കും. അമ്മാവ ഒന്ന് പതുക്കെ, അവരകത്തുണ്ട്. അവരിത് കേൾക്കുന്നത് നമുക്ക് രണ്ടു പേർക്കും നല്ലതല്ല. അമ്മാവ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു ചതുരംഗ കളി തുടങ്ങിക്കഴിഞ്ഞു. അമ്മാവൻ അമ്മാവന്റെ കരുക്കൾ ഇറക്കുമ്പോൾ എനിക്ക് വെട്ടാൻ സാധിക്കുന്നതിനെ ഞാൻ വെട്ടും. ഈ ഒരു വെള്ള പേപ്പറിലെ നാല് വരി കാണിച്ച് എന്നെ ഭയപ്പെടുത്താന്നാണോ നീ കരുതിയിരിക്കുന്നേ? അമ്മാവ പെട്ടെന്നൊന്നത് നടക്കില്ലെന്ന് എനിക്ക് അറിയാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കരുതേണ്ടി വരും. ഞാൻ ഏറ്റുമുട്ടുന്നത് ചെറിയ ആളോടല്ലോ. അപ്പോ പിന്നെ ഒരുക്കങ്ങൾ കുറച്ച് കനത്തിലാവണ്ടേ? അമ്മാവ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിൽ തീരുമാനിച്ച കാര്യങ്ങളൊന്നും ഇപ്പം മാറ്റാൻ നിൽക്കണ്ട. പക്ഷേ അമ്മായിയുടെ വാക്കിലും വാണിയുടെ ചലനങ്ങളിലുമൊക്കെ ഈ കാലിൽ പൂട്ടാൻ ഒരു ചങ്ങലയുടെ കിലുക്കം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനത് ചെയ്യില്ല, പക്ഷേ അവരത് ചെയ്ത് കളയുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഒരു ചുക്കൻ സംഭവിക്കില്ല. എന്നെ തൊടാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ലടാ. നീ കളിക്കുന്ന കളിയൊക്കെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ആളെ കൂട്ടാനുള്ള വെറും ആവേശം മാത്രമാ. മത്സരത്തിന് ഇറങ്ങുന്നി, അപ്പ കാണാം കാവുങ്കൽ മുകുന്ദന്റെ സകല അടവുകളും. അമ്മാവ ആയിക്കോട്ടെ, നല്ലതാണെങ്കിൽ ഞാൻ പഠിക്കാം, ഇനിയിപ്പോ മോശമാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് അടക്കാം. സൗകര്യങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്ക്. എന്ത് നോക്കാനാ മോളെ? ഇനി എന്തുണ്ടായാലും ഇല്ലെങ്കിലും
ഇവിടെ തന്നെയല്ലേ?